ബോസ്കോ ക്യാമ്പസ് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ബികോൺ ടാക്സ് രണ്ടാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള നളചരിതം ആട്ടക്കഥയിലെ ഒന്നാം ദിവസത്തെ കഥാഭാഗമാണ് ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കലാരൂപങ്ങളെ ദൃശ്യമെന്നും ശ്രവ്യമെന്നും രണ്ടായി തിരിക്കുന്നു. കണ്ടാസ്വദിക്കുന്നത് ദൃശ്യകലയും കേട്ടാസ്വദിക്കുന്നത് ശ്രവ്യകലയുമാണ്. സംഗീതം, സാഹിത്യം മുതലായത് ശ്രവ്യകലയാണ്. നാടകം, നൃത്തം, കഥകളി തുടങ്ങിയവ ദൃശ്യകലയാണ്. ദൃശ്യകലയിൽ പലതിനും സാഹിത്യകലയുടെ സഹായമുണ്ട്. നടിച്ചു കാണുന്നതും കൂടാതെ വായിച്ചാസ്വദിക്കാവുന്നതുമായ സാഹിത്യ രൂപമാണ് നാടകം. ആട്ടം ആടിക്കാണാമെങ്കിലും അതിനാധാരമായ ഒരു സാഹിത്യ രൂപമുണ്ട്, അതാണ് ആട്ടക്കഥ. കലകളിൽ നാട്യകലയാണ് ശ്രേഷ്ഠം. കഥകളി കേരളീയ തനത് ക്ലാസിക് കലാരൂപമാണ് കഥകളി. കഥ കളിച്ചു കാണിക്കുന്ന രീതിയാണ് ഇത്. എന്നാൽ ഇവിടെ വാചികാഭിനയത്തിന് പ്രാധാന്യം ഇല്ല. പിൻപാട്ടുകാരുടെ പാട്ടിനനുസരിച്ച് വേഷക്കാരൻ അംഗചലനങ്ങളും മുദ്രകളും കൊണ്ട് ആടിക്കാണിക്കുന്നു. കഥകളിയുടെ ഉത്ഭവം പരിശോധിക്കുമ്പോൾ അവ യഥാക്രമം കൃഷ്ണനാട്ടത്തിൽ നിന്ന് രാമനാട്ടവും രാമനാട്ടത്തിൽ നിന്ന് കഥകളിയും ഉത്ഭവിച്ചുവെന്ന് പറയുന്നു. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവയാണ് കഥകളിയിലെ പ്രധാന വേഷങ്ങൾ. നായകന്മാർക്കും ഉപനായകന്മാർക്കുമാണ് പച്ചവേഷം. പ്രതിനായകന്മാർക്ക് കത്തിവേഷവും സത്വര ജസ്തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ താടിവേഷവും തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ കരിവേഷവും നിശ്ചയിക്കുന്നു. കഥകളിയിലെ പ്രധാന വാദ്യോപകരണങ്ങളാണ് ചെണ്ട, ചേങ്ങില, മന്ദളം, ഇലത്താളം, ഇടയ്ക്ക. കേളി, അരങ്ങുകേളി, തോടയും, വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപ്പദം എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. കേളി കഥകളി നടക്കുന്ന വിവരമറിയിക്കുന്ന വാദ്യപ്രയോഗം. അരങ്ങുകേളി കളിവിളക്ക് കത്തിച്ച ശേഷം അരങ്ങത്ത് നടക്കുന്ന ചടങ്ങ്. രണ്ട് കുട്ടിത്തരക്കാരായ വേഷങ്ങൾ തിരശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് ഇഷ്ടദേവതാ വന്ദനം നടത്തുന്നു. വന്ദന ശ്ലോകം തോടയും കഴിഞ്ഞ് പാട്ടുകാർ വന്ദനം ചൊല്ലി സ്തുതിക്കുന്നു. പുറപ്പാട് വന്ദന ശ്ലോകത്തിന് ശേഷം കഥാരംഭത്തിലെ പ്രഥമ ശ്ലോകം ചൊല്ലുന്നു. മഞ്ജുതര അഥവാ മേളപ്പദം കഥാരംഭത്തിന് തൊട്ടുമുൻപായി അഷ്ടപതിയിലെ മഞ്ജുതര കുഞ്ചതല എന്ന് തുടങ്ങുന്ന ഗീതം ചൊല്ലുന്നു. ഇതേം കഴിഞ്ഞ് പ്രധാന കഥാപാത്രങ്ങൾ രംഗത്തെത്തി കഥ തുടങ്ങുന്നു എന്നിവയാണ് കഥകളിയിലെ പ്രധാന ചടങ്ങുകൾ. കഥകളിയുടെ സാഹിത്യ രൂപമായ ആട്ടക്കഥയിൽ ശ്ലോകം, പദം, പല്ലവി, അനുപല്ലവി, ചരണം എന്നിങ്ങനെയുള്ള വിഭജനം കാണാം. കഥാസന്ദർഭം, കഥാപാത്രങ്ങൾ, കാലഗതിയിലെ വ്യതിയാനം തുടങ്ങിയവ വ്യക്തമാക്കുന്നതാണ് ശ്ലോകം. പദം കഥാപാത്രത്തിൻ്റെ സംഭാഷണമാണ്. അതിൻ്റെ ആദ്യ ഖണ്ഡമാണ് പല്ലവി. പല്ലവിയെ ആവർത്തിച്ച് പാടും. പല്ലവിയെ തുടർന്ന് അനുപല്ലവി. ഒരു പദത്തിൽ ഒരു അനുപല്ലവിയെ ഉണ്ടാകൂ. അനുപല്ലവിക്കു ശേഷം വരുന്ന ഗാനഭാഗമാണ് ചരണം. ഒരു പദത്തിൽ ഒന്നിലധികം ചരണങ്ങൾ വരാം. കഥകളിയിൽ രണ്ടു തരം അഭിനയമുണ്ട്, ചൊല്ലിയാട്ടവും ഇളകിയാട്ടവും. ഭാഗവതർ പാടുന്നതിനനുസരിച്ച് മുദ്രകൾ കാട്ടി അഭിനയിക്കുന്നതാണ് ചൊല്ലിയാട്ടം. നടൻ മനോധർമ്മമാടുന്നതാണ് ഇളകിയാട്ടം. കഥകളിയുടെ ഉത്ഭവത്തിന് പിന്നിലെ ഐതിഹ്യം. കോഴിക്കോട്ടെ മാനവേദൻ രാജാവ് 8 ദിവസത്തെ കഥയായി കൃഷ്ണനാട്ടം നിർമ്മിച്ചതറിഞ്ഞ് കൊട്ടാരക്കര തമ്പുരാൻ കൃഷ്ണനാട്ടം കളിക്കുവാൻ കലാകാരന്മാരെ അയച്ചു തരണമെന്നാവശ്യപ്പെട്ടെന്നും മാനവേദൻ തെക്കുള്ളവർക്ക് കൃഷ്ണനാട്ടം കണ്ടുരസിക്കാനുള്ള കഴിവില്ലെന്ന് പറഞ്ഞ് അത് നിരസിച്ചെന്നും ഇതിൽ വാശി തോന്നിയാണ് കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം നിർമ്മിച്ചതെന്നും ഒരു ഐതിഹ്യം ഉണ്ട്. നളചരിതം ആട്ടക്കഥാ പ്രസ്ഥാനത്തിലെ പ്രഥമ കൃതി എന്ന് നിരൂപകർ അവകാശപ്പെടുന്ന കൃതി. കേരളത്തിലെ ശാകുന്തളം എന്ന പേരിൽ അറിയപ്പെടുന്നു. മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ പെടുന്ന നളോപാഖ്യാനം എന്ന കഥയെ ആസ്പദമാക്കി ഉണ്ണായി വാര്യർ രചിച്ച ആട്ടക്കഥ. 4 ദിവസത്തെ കഥയായിട്ടാണ് ആട്ടക്കഥ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഉണ്ണായി വാര്യർ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ആശ്രിതനായിരുന്നു.
ആട്ടക്കഥ പ്രസ്ഥാനത്തിലെ പ്രഥമകൃതി എന്ന് നിരൂപകർ അവകാശപ്പെടുന്ന നളചരിതം ആട്ടക്കഥയുടെ രചയിതാവ്. നളചരിതമെന്ന ഒറ്റ ആട്ടക്കഥ കൊണ്ട് തന്നെ മലയാള സാഹിത്യ ലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയ എഴുത്തുകാരൻ. മികവുറ്റ രചനാവൈഭവം കൊണ്ടും കഥാപാത്ര സൃഷ്ടി കൊണ്ടും നാടകീയത കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കിയ എഴുത്തുകാരനാണ് ഉണ്ണായി വാര്യർ. ഇതിവൃത്തം. ലോകവീരനായ നളൻ നിഷിത രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് നാരദമുനി ഒരിക്കൽ കൊട്ടാരത്തിൽ എഴുന്നള്ളി. നൈഷിതനിൽ പ്രീതി തോന്നിയ ദേവർഷി വിദർഭാനന്ദിനിയുടെ ഗുണങ്ങൾ വർണ്ണിക്കുന്നു. അവളെ സ്വന്തമാക്കാൻ യത്നിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. നാരദൻ്റെ വാക്കും സാർത്ഥവാഹകരുടെ അഭിപ്രായങ്ങളും കേട്ട് നളനിൽ ഭൈമീ ചിന്ത വർദ്ധിച്ചു. ഈ കാര്യങ്ങൾ മന്ത്രിമാരെ ഏൽപ്പിച്ച് ഉദ്യാനത്തിൽ വിശ്രമിച്ച രാജാവ് ഒരു സുവർണ ഹംസത്തെ കാണുന്നു. അതിൽ കൗതുകം തോന്നുകയാൽ പെട്ടെന്ന് അതിനെ പിടിച്ചു. ഹംസം പ്രാണഭയം കൊണ്ട് കരയുന്നു. ദീനദയാലുവായ രാജാവ് അവനെ വിട്ടയച്ചു. ഹംസമാകട്ടെ രാജാവിന് ഒരു ഉപകാരം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അത് നളനെ അറിയിക്കുകയും ചെയ്യുന്നു. സുന്ദരി രത്നമായ ദമയന്തിയെ സ്വന്തമാക്കാൻ സഹായിക്കണമെന്നായിരുന്നു വാഗ്ദാനം. അവളുടെ ഗുണഗണ വർണ്ണനയിൽ ആകൃഷ്ടനായ രാജാവ് പ്രേമ ദൗത്യവുമായി ഹംസത്തെ വിദർഭയിലേക്ക് വിടുന്നു. നളന്റെ സൽക്കീർത്തി കേട്ട് കാമപരവശിയായ ഭൈമി ഉദ്യാനത്തിൽ വിനോദിക്കുമ്പോൾ സ്വർണവർണ്ണമുള്ള ഹംസത്തിനെ കണ്ട് അവനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു. ഹംസം ഭൈമിയെ തോഴിമാലിൽ നിന്നും അകറ്റാനും ശ്രമിച്ചു. സ്ത്രീയായ ദമയന്തിയുടെ ഹൃദയഗതി മനസ്സിലാക്കിയ ഹംസം അവളുടെ അനുരാഗം നളനിൽ ഉറപ്പിക്കാനായിട്ട് ചില കൗശലങ്ങൾ പ്രയോഗിക്കുന്നു. നളനെ വിചാരിച്ച് കാമപരവശിയായ താൻ മറ്റൊരു പുരുഷനെ വരിക്കുകയില്ല എന്ന് ഹംസത്തിന് ഉറപ്പും കൊടുക്കുന്നു. നളദമയന്തിമാരുടെ അനുരാഗത്തിന് ദൗത്യം വഹിക്കുന്നതിൽ ഏറെ ശ്രദ്ധേയമായ പങ്കാണ് ഹംസം വഹിച്ചിട്ടുള്ളത്.